ഹലോ ഫ്രണ്ട്സ്, ഞാൻ മീനാക്ഷി. സോക്കർ കഥകൾ ഇന്ന് സംസാരിക്കുന്നത് ലോകകപ്പ് ട്രോഫികളെ കുറിച്ചാണ്. ഒരു വസ്തുവിന്മേൽ നിറഞ്ഞു കവിയുന്ന വികാര വായ്പോടെ മനുഷ്യർ മുത്തമിടുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനലിനു ശേഷമുള്ള നിമിഷങ്ങളിലാവും. ലോകകപ്പ് എന്ന ലോകകിരീടത്തിന് അർപ്പിക്കുന്ന മുത്തം. ഫുട്ബോൾ ലോകകപ്പിന്മേലുള്ള വികാര വായ്പ് ലോകത്ത് മറ്റെല്ലാ കായിക കിരീടങ്ങൾക്കും അപ്പുറത്താണ്. കാരണം മറ്റൊന്നുമല്ല, 200-ൽ അധികം രാജ്യങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന മുഹൂർത്തമാണത്. ലോകകപ്പ് ഫൈനൽ റൗണ്ട് 4 വർഷത്തിൽ 1 മാത്രമായിരിക്കാം, പക്ഷേ അതിലേക്കുള്ള തയ്യാറെടുപ്പ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങും. ഈ വർഷം നവംബറിൽ ഖത്തറിൽ തുടങ്ങാനിരിക്കുന്ന ലോകകപ്പിൻ്റെ പോരാട്ടങ്ങൾ തുടങ്ങിയത് 2019 ജൂണിലായിരുന്നു. 3 വർഷത്തെ യോഗ്യതാ മത്സരങ്ങൾക്കൊടുവിൽ ഫൈനൽ റൗണ്ട് വരുന്നു. ഡിസംബറിൽ കലാശക്കളി. അന്നൊരു ടീം ഭൂഗോളത്തിൻ്റെ ഭംഗി പേറുന്ന ആ ലോകകപ്പിൽ മുത്തമിടും. അതാരാവുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവില്ല. ഇപ്പോൾ പറയുന്നത് ആ ലോകകപ്പിൻ്റെ കഥയാണ്, ആ ലോകകപ്പ് ട്രോഫിയുടെ കഥയാണ്. ഇക്കഥ തുടങ്ങുന്നത് 1928 ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ യോഗം ചേർന്നു. ആംസ്റ്റർഡാം കോൺഗ്രസ് എന്നറിയപ്പെടുന്ന യോഗത്തിനു ശേഷം ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിനൊരു ട്രോഫി വേണമെന്നും തീരുമാനിക്കുന്നു. അതുണ്ടാക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തുന്നു, ഏബൽ ലെഫ്ലർ എന്ന ഫ്രഞ്ചുകാരനായ ഒരു ശില്പി. ഫ്രഞ്ച് ശില്പനിർമ്മാണ ശൈലിയിൽ വളർന്നു വരുന്നൊരു കലാകാരൻ. അമേരിക്കൻ ഭൂഖണ്ഡത്തിലുൾപ്പെടെ ആരാധകരുള്ളയാൾ. നഗ്ന സ്ത്രീ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിലായിരുന്നു ലെഫ്ലർക്ക് പ്രാവീണ്യം കൂടുതൽ. പക്ഷേ പിന്നീട് അങ്ങോട്ട് ലെഫ്ലർ അറിയപ്പെട്ടത് ലോകകപ്പ് രൂപകൽപ്പന ചെയ്തയാൾ എന്ന നിലയ്ക്കാണ്. ചിറകുകളുള്ളൊരു വനിതയുടെ രൂപമാണ് ലോകകപ്പ് ട്രോഫിക്കായി ലെഫ്ലർ രൂപകൽപ്പന ചെയ്തത്. ഇതിന് 18 കാരറ്റ് സ്വർണത്തിൽ 1.8 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്നു. സ്റ്റാൻഡ് കൂടി ഉൾപ്പെടുമ്പോൾ 3.8 കിലോ ഭാരം വരും. 35 സെൻറ്റിമീറ്റർ ഉയരവും. സ്റ്റാൻഡ് നിർമ്മിച്ചത് വിലയേറിയ കടും നീല നിറമുള്ള ലാപ്പസ് ലസൂലൈ എന്ന കല്ലുകൊണ്ടായിരുന്നു. അതിൽ വിലയേറിയ ചെറുകല്ലുകളും പതിച്ചിരുന്നു. സിന്ധു നദീതട സംസ്കാരകാലം മുതൽ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നതാണ് ലാപ്പസ് ലസൂലൈ. ഗ്രീക്ക് മിത്തോളജിയിലെ വിജയദേവതയായ നൈക്കിയുടെ രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് ലോകകപ്പ് കിരീടമായി ചിറകുള്ള വനിതയെ ലെഫ്ലർ രൂപപ്പെടുത്തിയത്. നൈക്കിക്കും ചിറകുകളുണ്ട്. വിക്ടറി എന്നാണ് ട്രോഫിക്ക് ആദ്യം പേരിട്ടത്. പക്ഷേ അധികം വൈകാതെ തിരുത്തി. ലോകകപ്പ് എന്നർത്ഥം വരുന്ന കൂപ്പ് ദ മോൺ എന്ന ഫ്രഞ്ച് പേരിട്ടു. ആദ്യ ലോക ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം കൂപ്പ് ദ മോൺ എന്ന പേരിൽ തന്നെ ഈ ട്രോഫി വിളിക്കപ്പെട്ടു. 2 ലോക മഹായുദ്ധത്തിനു ശേഷം 1946 മാത്രമാണ് ലോകകപ്പിൻ്റെ പേര് ഫിഫ മാറ്റിയത്. യൂൾ റിമേ കപ്പ് എന്നാക്കി. ലോകകപ്പ് തുടങ്ങാൻ ഏറെ അധ്വാനിച്ച ഫിഫ പ്രസിഡന്റായിരുന്ന യൂൾ റിമേയുടെ സ്മരണാർത്ഥമാണിത്. 1954 ലോകകപ്പ് ട്രോഫിയുടെ ബേസ് വിപുലമാക്കി. ലോക ജേതാക്കളുടെ പേര് രേഖപ്പെടുത്താനുള്ള സ്ഥലം വേണമെന്നതായിരുന്നു കാരണം. 1970 മൂന്നാം തവണ കപ്പ് സ്വന്തമാക്കിയതോടെ യൂൾ റിമേ ട്രോഫി ബ്രസീലിൻ്റെ സ്ഥിരം സ്വത്തായി മാറി. അതോടെ ലോകകപ്പിന്
പുതിയൊരു ട്രോഫി വേണമെന്ന അവസ്ഥയായി. 1974 ചാമ്പ്യന്മാർക്ക് സമ്മാനിക്കാൻ പുതിയൊരു ട്രോഫി വേണം. ലോകമെമ്പാടുമുള്ള കളിപ്രേമികളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഫിഫ രൂപകൽപ്പനകൾ ക്ഷണിച്ചു. ആകെ 54 എൻട്രികളാണ് ലഭിച്ചത്. ഇറ്റലിക്കാരൻ സിൽവിയ ഗസനിക സമർപ്പിച്ച ഡിസൈൻ ഫിഫ തെരഞ്ഞെടുത്തു. 18-ക്യാരറ്റ് സ്വർണത്തിൽ 4 കിലോ 970 ഗ്രാമിൽ പുതിയ ലോകകപ്പ് സൃഷ്ടിച്ചു. ഇറ്റലിയിലെ സ്റ്റബിലിമെൻ്റോ ആർട്ടിസ്റ്റിക്കോ ബെർത്തോണി കമ്പനിയായിരുന്നു നിർമ്മാണം. 36 സെൻറ്റിമീറ്റർ ആയിരുന്നു കപ്പിൻ്റെ ഉയരം. കോപ്പർ കാർബണൈറ്റ് ഹൈഡ്രോക്സൈഡ് ധാതുവായ മാലക്കൈറ്റ് കൊണ്ടായിരുന്നു പുതിയ കപ്പിൻ്റെ ബേസ് ഒരുക്കിയിരുന്നത്. വിലയേറിയതായിരുന്നു ഈ ക്രിസ്റ്റൽ. ബേസ് കൂടി ചേരുമ്പോൾ 36.8 സെൻറ്റിമീറ്റർ ഉയരം. ഭാരം 6.1 കിലോ. 2 മനുഷ്യരൂപങ്ങൾ ഭൂഗോളത്തെ താങ്ങി നിർത്തുന്നതാണ് രൂപം. ബേസ് കൂടി ചേരുമ്പോൾ 36.8 സെൻറ്റിമീറ്റർ ഉയരം. ഭാരം 6 കിലോ 100 ഗ്രാം. 2 മനുഷ്യരൂപങ്ങൾ ഭൂഗോളത്തെ താങ്ങി നിർത്തുന്നതാണ് രൂപം. 2 കായിക ജേതാക്കൾ വിജയമുഹൂർത്തത്തിൽ ഭൂമിയെ എടുത്തുയർത്തുന്നതാണോ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ട്രോഫിയുടെ അകം പൊള്ളയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അകം പൊള്ളയല്ലായിരുന്നെങ്കിൽ ലോകകപ്പിന് 70 മുതൽ 80 കിലോ തൂക്കമുണ്ടായേനെ എന്ന് പറയുന്നവരുമുണ്ട്. ജേതാക്കളുടെ പേര് ലോകകപ്പിൻ്റെ ബേസിൽ രേഖപ്പെടുത്തുന്ന പാരമ്പര്യം 1974 മുതൽ ഫിഫ തുടർന്നു പോന്നു. 1994 ആയപ്പോഴേക്കും പേരെഴുതി ചേർക്കാൻ കപ്പിൽ സ്ഥലമില്ലാതെ വന്നു. കീഴ്ഭാഗത്തൊരു പാളി അതിനായി വീണ്ടും വെച്ചുപിടിപ്പിച്ചു. കീഴ്ഭാഗത്തെ പാളിയിലായതിനാൽ ഈ നൂറ്റാണ്ടിലെ ജേതാക്കളുടെ പേരൊന്നും ട്രോഫി കുത്തനെ വയ്ക്കുമ്പോൾ കാണാനാവില്ല. ലോകകപ്പ് ജേതാക്കൾക്ക് ട്രോഫി കൊടുത്തുവിടുന്ന പതിവ് ഫിഫ കുറേ കാലം മുൻപ് അവസാനിപ്പിച്ചിരുന്നു. യൂൾറിമേ കപ്പിൻ്റേതുപോലെ വച്ചു പിടിപ്പിച്ചതുപോലൊരു മുഗൾ ഭാഗം ഇപ്പോഴത്തെ ഫിഫ ലോകകപ്പിനില്ല. 1970 മുഗൾ ഭാഗം കാണാതായ സംഭവത്തോടെ അത്തരമൊരു ഡിസൈൻ ഇനി വേണ്ടെന്ന് ഫിഫ തീരുമാനിച്ചതാണെന്നൊരു പക്ഷമുണ്ട്. ഇപ്പോഴത്തെ ലോകകപ്പ് ഒറ്റ ശില പോലെയാണ്. യൂൾറിമേ കപ്പിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഉരുക്കിക്കളഞ്ഞു എന്ന കഥയോട് യോജിക്കാത്ത ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ഈ ലോകത്തുണ്ട്. അവർ പറയുന്നത് ബ്രസീലുകാർക്ക് ലോകകപ്പ് ട്രോഫി മോഷ്ടിക്കാനേ പറ്റൂ, ഉരുക്കിക്കളയാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ലെന്നാണ്. ചിലർ പറയുന്നത് ട്രോഫി പൂർണ്ണമായും സ്വർണമല്ലെന്നും അതിനാൽ തന്നെ സ്വർണം വേർതിരിക്കാൻ എളുപ്പമല്ലെന്നാണ്. ഇനിയും ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് കവർച്ചക്കാർ ട്രോഫി എവിടെയെങ്കിലും കുഴിച്ചിട്ട് കാണും. സംഗതി വിവാദമായപ്പോൾ പിന്നീട് പുറത്തെടുക്കാൻ ധൈര്യമുണ്ടായി കാണില്ല. അവരുടെ മരണത്തോടെ ആ രഹസ്യവും മണ്ണടിഞ്ഞു കാണുമെന്നാണ്. ലോകകപ്പിനെയും ലോകകപ്പ് ട്രോഫിയെയും പറ്റിയുള്ള ഇത്തരത്തിലുള്ള കഥകൾക്ക് ഒരിക്കലും അവസാനമുണ്ടാകുന്നില്ല. സോക്കർ കഥകളുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു സ്ട്രൈക്കിംഗ് സെക്കൻഡ്സ്. ഹസ്തലവിസ്താ.